ഹായ് എല്ലാവർക്കും നമസ്തേ. ഒരു കാര്യം നിങ്ങളുടെ എല്ലാവരോടും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ. എഫ് ബിയില് പോസ്റ്റായിട്ട് ഇടാച്ചാല് ചിലപ്പോ പലരും വായിച്ചെന്ന് വരൂല. പിന്നെ എഫ് ബി ലൈവായിട്ട് വരാന്ന് വെച്ചാല് ചിലപ്പോ എനിക്ക് ഞാൻ പറയാനുള്ളത് കറക്റ്റ് പോയിന്റ്സ് ആയിട്ട് പറയാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയം. കാരണം എനിക്ക് അങ്ങനെ ലൈവ് വന്ന് ശീലമില്ല. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാല് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ആയാൽ പോലും അത് നമ്മളെ പൊതുജനത്തിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ചെറിയൊരു കാര്യമായിട്ട് പോലും അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പൊ ഞാൻ ബിൽഡിങ്ങിന്റെ പ്ലാനുകൾ വരക്കുന്നതിന്റെ ലൈസൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ സാധാരണയായിട്ട് 3 വർഷം കൂടുമ്പോൾ നമ്മൾ അത് റിന്യൂ ചെയ്യാറാണ് പതിവ്. അപ്പൊ എന്റെ ലൈസൻസ് റിന്യൂ ചെയ്യാനായിട്ട് ഈ 2021 മെയ് 22 ലാസ്റ്റ് ഡേറ്റ്. അപ്പോ ഞാനന്ന് 2021 മെയ് 3 തന്നെ നമ്മളെ റിന്യൂ ചെയ്യാനുള്ള ഫീസ് നേരത്തെ അടച്ചു വെച്ചു. പിന്നെ നമുക്ക് ഈ ലോക്ക്ഡൌൺ വരും എന്നുള്ള പ്രതീക്ഷയൊന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെയ് 8 നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി വന്നിട്ട് നമുക്ക് വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് നമ്മളെല്ലാവരും പോയത്. കോവിഡ് കേസുകൾ വളരെ അധികമായ സമയത്തായതുകൊണ്ട് തന്നെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉൾപ്പെടെ ആ സമയത്ത് മെയ് 22 ആ സമയത്തൊക്കെ നമുക്ക് പൊതുഗതാഗതം നിർത്തിവെച്ചു. അങ്ങനെ എല്ലാം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു എമർജൻസി അല്ലാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും ഫൈൻ ഇടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ആ സമയത്ത് കടന്നുപോയത്. അപ്പൊ നമ്മളോട് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രകാരം നമ്മൾ നേരത്തെ ഫീസ് അടച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഡേറ്റിന് നമ്മളുടെ ഡേറ്റ് തീരണ ആ ഒരു സമയത്ത് കൊണ്ടുപോയിട്ട് നമ്മളുടെ അപ്ലിക്കേഷൻ RJD ഓഫീസിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. എറണാകുളമാണ് ഓഫീസ് ഉള്ളത്. ഞാനിവിടെ മട്ടാഞ്ചേരിയാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് അവിടെ വരെ പോയിട്ട് പൊതുഗതാഗതം ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് അവിടെ കൊണ്ടുപോയിട്ട് ആ ഡേറ്റിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് ജൂലൈ 1 അതായത് ജൂൺ 17 നമ്മുടെ മുഖ്യമന്ത്രി ഘട്ടം ഘട്ടമായിട്ട് ലോക്ക്ഡൌൺ നമുക്ക് അവസാനിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ജൂൺ 17 അപ്പോൾ എനിക്ക് വാക്സിൻ എടുത്തിട്ട് അതിന്റെ അസ്വസ്ഥതകളും കാരണം 1 ആഴ്ച അങ്ങനെ പോയി. പിന്നെ നമ്മളെ കൂടെ നടന്ന ഒരു ചേച്ചിക്ക് കോവിഡ് പോസിറ്റീവായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 1 ആഴ്ച നമ്മള് വാക്സിൻ ഫസ്റ്റ് ഡോസ് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ വാഹകരാവാലോ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പോലും അതിനൊരു ഇതുകൊണ്ട് 1 ആഴ്ച നമ്മൾ വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ ഇരുന്നു. അതിനുശേഷം ജൂലൈ 1 ഞാൻ കൊണ്ടുപോയിട്ട് എന്റെ ആപ്ലിക്കേഷനും നേരത്തെ അടച്ച ഫീസിന്റെ റെസിപ്റ്റും ഒക്കെ സബ്മിറ്റ് ചെയ്തത്. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടും അതിന്റെ ഒരു നമുക്ക് റിന്യൂ ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പോ അതുകൊണ്ടാണ് എനിക്ക് റിന്യൂ ചെയ്ത് കിട്ടാത്തതെന്ന് അന്വേഷിച്ച് ഞാൻ അവിടെ RJD ഓഫീസിൽ ചെന്നപ്പോൾ അവര് പറയുന്നത് നിങ്ങൾക്ക് ലേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്തതുകൊണ്ട് നിങ്ങൾ ലേറ്റ് ഫീ അടക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു ഈ ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ എങ്ങനെ വന്ന് സബ്മിറ്റ് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ മറുപടി, സാധാരണ ലോക്ക്ഡൌൺ സമയത്ത് കഴിഞ്ഞ ലോക്ക്ഡൌണിനൊക്കെ ഗവൺമെന്റ് സർക്കുലർ ഇറക്കിയിരുന്നു ഫീസ് ഇളവ് കൊടുക്കണം, അതായത് ഈ സമയത്ത് ഇതുപോലുള്ള സാഹചര്യങ്ങളുള്ള കാര്യങ്ങൾക്കെല്ലാം ഫീസ് ഇളവ് കൊടുക്കണം. പക്ഷേ ഇത്തവണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചെങ്കിലും അങ്ങനൊരു സർക്കുലർ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പഴയ റൂള്, അതായത് നമ്മളുടെ ലൈസൻസ് പുതുക്കണ സംബന്ധിച്ചിട്ടുള്ള റൂളില് ഇങ്ങനെ ഡേറ്റിന് കൃത്യമായിട്ടുള്ള ഡേറ്റിന് അടച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത്രയും ഫൈൻ ഉണ്ടാവണം എന്നുള്ള നിയമമുണ്ട്. ആ സമയത്ത് നമുക്ക് കൊറോണ ഇല്ല, ലോക്ക്ഡൌൺ ഇല്ല, ഒന്നുമില്ലാത്ത സമയത്തെ നിയമം. അതേപോലെ തന്നെ ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്തും നമ്മൾ പാലിക്കണമെന്ന് പറഞ്ഞാല് സർക്കാര് ഒരു സർക്കുലർ ഇതുപോലെയുള്ള പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരുവിധ ഇളവും നൽകാണ്ട് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും എന്നിട്ട് നമ്മളെ കൊണ്ട് ലേറ്റ് ഫീ അടപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് എനിക്കത് ഒരിക്കലും എന്റെ ഒരു പൊതുബോധം അത് അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം സാധാരണക്കാരെ ജനങ്ങൾക്ക് ഇതുപോലെ സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. ഒരു 3000 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ ഒപ്പിച്ച് ചിലപ്പോൾ അടക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് ന്യായമായിട്ട് തോന്നിയില്ല. കാരണം മുഖ്യമന്ത്രി നമ്മളോട് പറയുമ്പോൾ നമ്മളത് അനുസരിക്കുമ്പോൾ നമ്മൾ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫേവർ എന്താണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് എന്താണ് ഫേവർ? ഒന്നുമില്ല. വെറുതെ നമ്മളെ തൊഴിൽ കളഞ്ഞ് എങ്ങും പോവാണ്ട് കോവിഡ് എന്ന മഹാമാരിയെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നേരിടാൻ വേണ്ടി നമ്മൾ നമുക്കുള്ള ദാരിദ്ര്യവും എല്ലാം സഹിച്ച് വീട്ടിയിരുന്നപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? സർക്കാർ ചെയ്തിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ ഒരു പരാതി നമ്മളുടെ നഗരാധിപൻ എന്ന നിലക്ക് മേയറെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഞങ്ങൾക്ക്, എനിക്ക് അതിന്റെ ഇളവ് കിട്ടണം.
കാരണം നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ടിട്ട് തന്നെയാണ് വീട്ടിലിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏറെ മീറ്റിംഗിലായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എന്നോട് കാര്യം പറഞ്ഞത്, നമ്മളെ മേയറേക്കാളും എന്തായാലും ഉയർന്ന ഒരു ഓഫീസാണ് RJD ഓഫീസ്. അപ്പോ അതുകൊണ്ട് തന്നെ മേയർക്ക് അവിടെ ഇടപെടുന്നതിന് പരിധിയുണ്ട്. നമ്മൾ സർക്കാർ നേരിട്ട് സർക്കാർ ഓഫീസാണത്. അപ്പോ നിങ്ങൾ സംസാരിക്കൂ, അവിടെ തന്നെ പോയിട്ട് നേരിട്ട് സംസാരിക്കൂ, എന്നിട്ട് എന്താ ഒന്നും കൂടി പോയിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞതിനെ പ്രകാരം ഞാൻ വീണ്ടും RJD ഓഫീസിൽ ഇന്ന് പോയി. അവർ സെയിം ഇത് തന്നെ ആവർത്തിച്ചു, ഞങ്ങൾക്ക് സർക്കുലർ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പരാതികൾ ഇങ്ങനെ വരുന്നുണ്ട്, ഫീസ് ഇളവ് ചോദിച്ചിട്ട് പരാതികൾ വരുന്നുണ്ട്. അപ്പം ഞങ്ങള് ഇപ്പം രണ്ടു മൂന്നും ഇപ്പം ലോക്ക്ഡൌൺ മാറ്റിയിട്ട് ഇപ്പൊ 2 മാസത്തോളം ആകാറായി. ഇതുവരെ ഒരു സർക്കാരിന് ഈ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ലെന്നാ പറയണം. അപ്പൊ ഇനി അവര് പരാതി സർക്കാരിന് അടക്കാൻ പോകണുണ്ട്, ഇങ്ങനെ ഇളവ് ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ പോകണുണ്ട്. ഇനി അത് അറിയിച്ചിട്ട് അവിടെ നിന്ന് റിപ്ലൈ വന്ന് അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇളവ് തരാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഫീസ് അടച്ചാൽ മാത്രമേ, ലേറ്റ് ഫീ അടച്ചാൽ മാത്രമേ എനിക്ക് ലൈസൻസ് പുതുക്കി തരുള്ളൂ, അല്ലെങ്കിൽ അത് കട്ടായി പോകുമെന്ന് അവർ പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. ഞാനിപ്പോ ഇതിന് പ്രകാരം ഇന്ന് നമ്മളുടെ ഈ തദ്ദേശ ഭരണത്തിന്റെ മന്ത്രിക്കും പിന്നെ നമ്മളെ CMO ഓഫീസിലേക്കും ഇതേ കാരണം പറഞ്ഞ് മെയിൽ അയച്ചിട്ടുണ്ട്. മാത്രമല്ല ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ ഈ പരാതി അങ്ങോട്ട് അയച്ചിട്ട് അവിടുത്തെ മറുപടി വരാനായിട്ട് എത്ര സമയം എടുക്കും എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു 1 മാസം എടുക്കും എന്ന് പറഞ്ഞു. പൊതുജനങ്ങളുടെ സേവിക്കുന്ന ആൾക്കാർ ഇനി 1 മാസം കൂടി എടുത്താലേ അവര് മൂലം നമുക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ, അതിന് എന്ത് മറുപടി കിട്ടുമെന്ന് അറിയാൻ ഇനി 1 മാസം പിടിക്കണം. ശരി, 1 മാസം വരെ കാത്തിരിക്കാം. അവിടുന്ന് നോ എന്നാണ് മറുപടി എങ്കിൽ എനിക്ക് ബാക്കിയുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകണം. അതായത് നമുക്കിതിന് നമ്മളുടെ അവകാശമാണ് അല്ലേ, നമ്മള് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോൾ പൊതുജനങ്ങളെ വീട്ടിൽ ഇരുത്തുമ്പോൾ അതില് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇളവ് തരേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്, അല്ലെങ്കിൽ കടമയാണ്. അതൊന്നും ചെയ്യാണ്ട് അതിനൊക്കെ നമ്മള് സാധാരണക്കാരുടെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ലേറ്റ് ഫീ എന്നൊക്കെ പറഞ്ഞ് 100% ഫീ എടുക്കുമ്പോൾ അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ തോന്നിയില്ല. കാര്യം ഒരു 3000 രൂപ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ അത് അടച്ചതിന്റെ ലൈസൻസ് വാങ്ങിക്കാം. പക്ഷേ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് വന്നൊരു നീതികേട് നമ്മൾ കണ്ണടച്ചിട്ട് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഇത് ഒരു ചെറുതാണെങ്കിലും ആ നീതികേട് ശരിയല്ല, അത് തിരുത്തണം. അതിനുവേണ്ടി മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ചെയ്യാൻ മുന്നോട്ട് ഇറങ്ങുമെന്ന് വിചാരിക്കണ ഈ ഒരു കാര്യം അപാകത ഉണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള ഉപദേശങ്ങൾ തരാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യണ ശരിയല്ലെങ്കിൽ അതിന്റെ കാരണം എന്നെ ബോധ്യപ്പെടുത്താം. ഞാൻ എന്റെ സ്വന്തം കൂട്ടുകാരോടാണ് ഞാൻ അഭിപ്രായം ചോദിക്കുന്നത്. എല്ലാവരും ഇതിന്റെ അഭിപ്രായം പറയണം. ഞാൻ ഇതിനു വേണ്ടി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള അഭിപ്രായം എനിക്കറിയണം. അപ്പൊ എല്ലാവരും അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.